പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം സ്പ്രെഡ്ഷീറ്റിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. ആ ഭാഗത്തിന്റെ നോട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതിയ ശേഷം ഈ വീഡിയോ കണ്ട്, ഈ വീഡിയോ കാണുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ നിങ്ങൾ കണ്ടതിനനുസരിച്ചൊരു നോട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇതിന്റെ ഒരു PDF നിങ്ങൾക്ക് അയച്ചു തരും. പക്ഷേ നിങ്ങൾ ഈ കേൾക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഭാഷയിൽ ഒരു നോട്ട് എഴുതുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ എളുപ്പമാകും എന്നുള്ളത് കൊണ്ടാണ് നോട്ട് എഴുതാൻ പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്ക്, വർക്ക്ബുക്ക്, വർക്ക്ഷീറ്റ്, ഓപ്പൺ എ വർക്ക്ബുക്ക്, സേവ് എ വർക്ക്ബുക്ക്, ക്ലോസ് എ വർക്ക്ബുക്ക്, ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ്, ഡിലീറ്റ് എ വർക്ക്ഷീറ്റ് ആൻഡ് റീനെയിം എ ന്യൂ വർക്ക്ഷീറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് വർക്ക്ബുക്ക്. വർക്ക്ബുക്ക്, ഇപ്പോൾ ഈ ഓപ്പൺ ചെയ്തി വെച്ചിട്ടുള്ളത് ഒരു വർക്ക്ബുക്കാണ്. വർക്ക്ബുക്ക് ദാറ്റ് മീൻസ് എ ഫയൽ ഇൻ സ്പ്രെഡ്ഷീറ്റ് ഈസ് നോൺ ആസ് വർക്ക്ബുക്ക്. സ്പ്രെഡ്ഷീറ്റിലെ ഒരു ഫയലിന് പറയുന്ന പേരാണ് വർക്ക്ബുക്ക് എന്ന്. ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫയലാണ്. ഇതിൽ ഇപ്പോൾ ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു 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 ഭാഗം, ഒരു റെക്കോർഡ്. എന്തായാലും എ ഫയൽ ഇൻ ദ സ്പ്രെഡ്ഷീറ്റ് ഈസ് കോൾഡ് വർക്ക്ബുക്ക്. ഇനി ഒരു വർക്ക്ബുക്ക് നോക്കൂ നിങ്ങൾ, ഇതൊരു വർക്ക്ബുക്കാണ്. ഈ വർക്ക്ബുക്കിൽ നോക്കൂ, താഴെ നോക്കൂ, ഷീറ്റ് ഷീറ്റ് വൺ ഇതിൽ കാണുന്നില്ല. ഷീറ്റ് ടു, ഷീറ്റ് ത്രീ, ഷീറ്റ് ഫോർ, ഷീറ്റ് ഫൈവ്. നമ്മൾ വർക്ക്ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് തന്നെ. ഒരു ബുക്കിൽ ഒരുപാട് ഷീറ്റുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഒരു ബുക്ക് എടുത്താൽ അതിൽ ഒരുപാട് ഷീറ്റുകൾ ഉണ്ടല്ലോ. ഒരു പേപ്പർ ആണെങ്കിൽ അതിന് നമ്മൾ പേപ്പർ എന്നാണ് പറയുക. എന്നാൽ ഒരു കൂട്ടം പേപ്പറുകൾക്ക് നമ്മൾ പറയുന്നത് എന്താ? ഒരു ബുക്ക് എന്നാണ്. അതേപോലെ ഇവിടെ വർക്ക്ബുക്ക്, ഒരു വർക്ക്ബുക്കിൽ ഒരുപാട് ഷീറ്റുകൾ ഉണ്ടായിരിക്കും. എ വർക്ക്ബുക്ക് ഈസ് എ കളക്ഷൻ ഓഫ് എ നമ്പർ ഓഫ് ഷീറ്റ്സ്. എ വർക്ക്ബുക്ക് ഈസ് എ കളക്ഷൻ ഓഫ് നമ്പർ ഓഫ് ഷീറ്റ്സ്. കളക്ഷൻ ഓഫ് ഷീറ്റ്സ്, ഷീറ്റുകളുടെ കളക്ഷൻ ആണ് വർക്ക്ബുക്ക്. ഇപ്പോൾ വർക്ക്ബുക്ക് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ വർക്ക്ബുക്ക്, വർക്ക്ബുക്ക് ഒരു ഫയലാണ്. ആ ഫയലിൽ ഒരുപാട് ഷീറ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നാല് ഷീറ്റുകളാണുള്ളത്. ഞാൻ ചില ഷീറ്റുകളെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ചില ഷീറ്റുകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. നമ്മളൊരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ മൂന്ന് വർക്ക്ഷീറ്റുകളാണ് ഉണ്ടാകുക. അതുപോലെ താഴെയുള്ള ഷീറ്റുകൾ നോക്കൂ, ഒന്ന് ഇത് ഷീറ്റ് നമ്പർ ടു ആണ്. ഷീറ്റ് നമ്പർ ടു, അതിൽ കുറെ ഡാറ്റ ഉണ്ട്. ഷീറ്റ് നമ്പർ ത്രീ, അതിൽ ഒരുപാട് ഡാറ്റ ഉണ്ട്. ഷീറ്റ് നമ്പർ അതിൽ ഡാറ്റകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്, ഇത് മുകളിലുണ്ട്. അതുപോലെ ഷീറ്റ് നമ്പർ ഫോർ, അതിൽ ഡാറ്റകളുണ്ട്. ഷീറ്റ് നമ്പർ ഫൈവ്, അതിൽ ഡാറ്റകളുണ്ട്. അപ്പോ എ വർക്ക്ഷീറ്റ് കണ്ടെയ്ൻ, എ വർക്ക്ബുക്ക് കണ്ടെയ്ൻ മെനി വർക്ക്ഷീറ്റ്സ്. ഒരുപാട് വർക്ക്ഷീറ്റുകൾ അടങ്ങിയതാണ് ഒരു വർക്ക്ബുക്ക്. ഇനി വർക്ക്ഷീറ്റ് എന്താണ് എന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. വർക്ക്ഷീറ്റ് രണ്ടാമത് നമ്മൾ പറയുന്നത് വർക്ക്ഷീറ്റ് ആണ്. വർക്ക്ഷീറ്റ്, ഈച്ച് പേജ് ഇൻ വർക്ക്ബുക്ക് ഈസ് കോൾഡ് വർക്ക്ഷീറ്റ്. നമ്മളൊരു ബുക്കിലെ ഓരോ പേജിനും പറയുന്ന പേര് വർക്ക്ഷീറ്റ് എന്നാണ്. ഒരു ബുക്ക്, ആ ബുക്കിലെ ഓരോ പേജിനും പറയുന്നത്, ഇവിടെ പറയുന്നത് വർക്ക്ഷീറ്റ് എന്നാണ്. കൂടുതലായിട്ട് അതിൽ പറയാനില്ല. വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഷീറ്റ് കണ്ടെയ്നിങ് മെനി റോസ് ആൻഡ് കോളംസ്. സ്പ്രെഡ്ഷീറ്റിന്റെ ഡെഫിനേഷൻ നമ്മൾ കൊടുത്തല്ലോ, അത് തന്നെയാണ്. ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് വർക്ക്ഷീറ്റ്. ഇതിൽ ഒരുപാട് കോളംസ് ഉണ്ടായിരിക്കും, റോസ് ഉണ്ടായിരിക്കും, സെല്ലുകൾ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇനി ഒരു വർക്ക്ബുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം? ഒരു വർക്ക്ബുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം? ഓപ്പൺ എ വർക്ക്ബുക്ക്, ഇവിടെ അടുത്ത പോയിന്റ്. ഓപ്പൺ എ വർക്ക്ബുക്ക്, ഒരു വർക്ക്ബുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത്, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതണം, അല്ലെങ്കിൽ കേട്ട് മറന്നുപോകും. നിങ്ങളെ വീട്ടിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് മൊബൈലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ
ഈ ഷീറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ ചെയ്തു നോക്കാം. നിങ്ങൾക്ക് എക്സൽ വർക്ക്ഷീറ്റ് കിട്ടും, എക്സൽ വർക്ക്ഷീറ്റ് കിട്ടും. കാൽക്ക് കിട്ടുമോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. എന്തായാലും ഡൗൺലോഡ് ചെയ്ത് അതേ അതൊക്കെ ഒരേപോലെ തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. നിങ്ങൾ എക്സൽ ആണെങ്കിലും ഒരേപോലെ തന്നെയാണ്. ഇവിടെ ഒരു വർക്ക്ഷീറ്റ്, പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. ഓപ്പൺ എ വർക്ക് ബുക്ക്, ഒരു പുതിയ വർക്ക്ഷീറ്റ് അല്ല, ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് മുകളിൽ ഇവിടെ ഫയൽ കാണും, ഫയൽ ഫയൽ ന്യൂ എന്നും കാണും, ഓപ്പൺ എന്നും കാണും. ന്യൂ ആണെങ്കിൽ നമുക്കൊരു പുതിയ ഡോക്യുമെന്റിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ വന്ന് ദ സ്പ്രെഡ്ഷീറ്റ്, ന്യൂ സ്പ്രെഡ്ഷീറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫയൽ ന്യൂ സ്പ്രെഡ്ഷീറ്റ്, ഫയൽ എടുക്കുക, ഒരു ആരോ മാർക്ക് ഇടുക. നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ ഫയൽ ഒരു ആരോ മാർക്ക്, ഗോസ് ടു എന്നാണ് ഉദ്ദേശിക്കുക, ഒരു ആരോ മാർക്ക് ഇടുക. ന്യൂ എന്ന് എഴുതുക, എന്നൊരു ആരോ മാർക്ക് ഇടുക. അതിനുശേഷം സ്പ്രെഡ്ഷീറ്റ്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ വർക്ക്ഷീറ്റിനെ നമുക്ക് കാണാൻ പറ്റും. ഒരു പുതിയ വർക്ക്ഷീറ്റാണ് ഈ കണ്ടിട്ടുള്ളത്. ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ അതിന്റെ താഴ്ഭാഗം കാണുന്നുണ്ടാവില്ല. ഒരു പുതിയത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഡിഫോൾട്ടായിട്ട് ഒരു വർക്ക്ഷീറ്റ് മാത്രമേ ഉള്ളൂ. പഴയതാണെങ്കിൽ മൂന്ന് വർക്ക്ഷീറ്റുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ പുതിയ വേർഷനിൽ ഒരു വർക്ക്ഷീറ്റ് മാത്രമേ അതിൽ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തതാണ്, വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തതാണ് ഈ കണ്ടത്. ഇതിൽ ഒരു പേജ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ഒരു ബുക്ക് എന്നുള്ള രൂപത്തിലേക്ക് ഇത് എത്തിയിട്ടില്ല. നമുക്ക് ആഡ് ചെയ്യാം, ഇതിൽ കൂടുതൽ കൂടുതൽ താഴെ ഞാൻ കാണിക്കാം, ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ പഴയ ഫയലിലേക്ക് തന്നെ പോകുന്നു, പഴയതിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഒരു വർക്ക് ബുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാനൊന്നും കൂടി കാണിക്കാം. വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നത് ഫയൽ ഫയൽ ന്യൂ. ഇനി പഴയത് ഓപ്പൺ ചെയ്യണമെങ്കിലോ ഓപ്പൺ എന്നുള്ളതിൽ എടുത്താൽ മതി. ഓപ്പൺ ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ ഇതിലുള്ള ഫയൽ, ഏത് ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിൽ വർക്ക് ബുക്ക് വരുന്ന ഇത് ഓപ്പൺ ചെയ്യാം. കാൽക്ക് ക്ലാസ്, ഇതൊരു നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചതാണത്. ഏതായാലും ശരി, ഇങ്ങനെയാണ് ഒരു വർക്ക് ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി സേവ്, സേവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചെയ്തത് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണം, അതിനാണ് സേവ് എന്ന് പറയാം. സേവ് എ വർക്ക് ബുക്ക്, വർക്ക് ബുക്കിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്തതിനെ സേവ് ചെയ്യണമെങ്കിൽ, അതിൽ കമ്പ്യൂട്ടറിലേക്ക് അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ, പിന്നീട് നോക്കുമ്പോൾ ക്ലോസ് ചെയ്ത ശേഷം വീണ്ടും എടുക്കുമ്പോൾ അത് കാണണമെങ്കിൽ, പോവാതിരിക്കണമെങ്കിൽ അതിന് സേവ് എന്നാണ് പറയാം. അപ്പോൾ ഒരു വർക്ക് ബുക്കിലെ ഡാറ്റ സേവ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ, ഇതൊന്നും വലിയ പ്രയാസമില്ലാത്തതാണ്. കൺട്രോൾ എസ് കൺട്രോൾ എന്നുള്ള കീയും എസും ഒരുമിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് അതിലുള്ള ഡാറ്റ സേവ് ആവും. കൺട്രോൾ എന്നുള്ള കീയും എസും. അതല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, ഫയൽ ഫയലിൽ ക്ലിക്ക് ചെയ്ത ശേഷം, ദ ഫയൽ എടുത്ത ശേഷം താഴേക്ക് ഇങ്ങനെ വന്നാൽ സേവ് എന്ന് കാണും. സേവ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ അത് സേവ് ആവും. അല്ല, നമുക്ക് വേറൊരു പേരിലാണ് സേവ് ചെയ്യണമെങ്കിൽ സേവ് ആസ് എന്ന് കൊടുക്കുക. സേവ് ആസ് സേവ് ആസ് സേവ് ആസ് കൊടുത്താൽ നമ്മൾ കൊടുക്കേണ്ട അതിന്റെ പേരെന്താണ്, അതിവിടെ മുകളിൽ നെയിം കണ്ടല്ലോ. ഇപ്പോ ഞാൻ ഓപ്പൺ ചെയ്ത ഫയലിന്റെ പേര് ക്ലാസ് കാൽക്ക് ക്ലാസ് എന്നാണ്. നമുക്ക് വേറൊരു പേരാണ് അവിടെ കൊടുക്കേണ്ടത് എങ്കിൽ അതങ്ങോട്ട് അവിടെ ടൈപ്പ് ചെയ്താൽ, ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. എന്താണോ പേര് കൊടുക്കേണ്ടത് അത് കൊടുത്ത് താഴെ സേവ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവില്ല. താഴെ സേവ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സേവ് ആവും. അപ്പൊ എന്താ പ്രൊസീജിയർ, സേവ് ചെയ്യാനുള്ള പ്രൊസീജിയർ? കൺട്രോൾ എസ് പ്രസ് ചെയ്യുക, ഒന്ന്. രണ്ടാമത്തേത് ഫയൽ ഫയൽ സേവ്. അപ്പോൾ ആ പേരിൽ തന്നെ സേവ് ആവും എന്ന് മാത്രം. ഇപ്പൊ സേവ് പ്രസ് ചെയ്തു, അതല്ലെങ്കിൽ ഫയലിൽ സേവ് ആസ്, ഒരു പുതിയ പേരിൽ സേവ് ആസ്, സേവ് ആസിൽ നെയിം കൊടുക്കുക, സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫയൽ എങ്ങനെ സേവ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെ ക്ലോസ് ചെയ്യുന്നത്? ക്ലോസ് ചെയ്യുന്നത്
നിങ്ങൾക്ക് വർക്ക്ബുക്കിന്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ ക്ലോസ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അതായത് ഇൻഡു ബട്ടൺ. അതില് ക്ലിക്ക് ചെയ്യാം. അതായത് ക്ലിക്ക് ഓൺ ഇൻഡു ബട്ടൺ ഓൺ റൈറ്റ് ടോപ്പ് കോർണർ ഓഫ് ദ വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റിന്റെ ടോപ്പ് കോർണറിൽ ക്ലോസ്, അതല്ലെങ്കിൽ ഫയൽ, അതിൽ ക്ലോസ്, ക്ലോസ് എന്നുള്ളത് ക്ലോസ് ഫയൽ ക്ലോസ്. അപ്പോ ക്ലോസ് ചെയ്യാൻ ഫയൽ ക്ലോസ്, സേവ് ചെയ്യാൻ ഫയൽ സേവ്, ഒരു പുതിയ ഷീറ്റ് എടുക്കാൻ ഫയൽ, പുതിയ വർക്ക് ബുക്ക് എടുക്കാൻ ഫയൽ ന്യൂ അല്ലെങ്കിൽ ഫയൽ ഓപ്പൺ, ഒക്കെ ഫയലിലാണ് കാര്യങ്ങൾ കാണുന്നത്. ഇനി നോക്കൂ, ഇനി നമ്മൾ പറയുന്നത് ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ്. ഒരു വർക്ക് ബുക്കിൽ ഒരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ക്ലിക്ക് ഓൺ ദ പ്ലസ് ബട്ടൺ ബിലോ ദ വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റിന്റെ താഴെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് പുതിയ ഷീറ്റ് ലഭിക്കും. കണ്ടില്ല, ആദ്യം 6 ആണ് ഉണ്ടായിരുന്നത്, ആദ്യം 6 ആണ്, 5 ആണ് ഉണ്ടായിരുന്നത്, ഇപ്പോ 6th വന്നു. ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ 7th, ഇത്രയേ ഉള്ളൂ ഇൻസേർട്ട്. ഇനി മറ്റൊന്ന്, ഈ ഷീറ്റിന് പേര് മാറ്റണം. ഇപ്പൊ ഇതാ, ഇത് ഫസ്റ്റ് ഷീറ്റാണ്. ഈ ഷീറ്റ് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ആണ്, കൊമേഴ്സ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസിന്റെ കാര്യങ്ങളാണ്. കൊമേഴ്സ് നമ്മൾ പേര് കൊടുക്കണം. അപ്പൊ ചെയ്യേണ്ടത് നിങ്ങളെ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ എവിടെ എങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക? ഈ മൗസ് പോയിന്റർ ഈ ഷീറ്റ് എന്നുള്ള ടാബിൽ വെക്കണം. ഷീറ്റ് ടാബ്, ദ മൗസ് പോയിന്റർ പുട്ട് ഓൺ ദ ഷീറ്റ് ടാബിൾ, ഷീറ്റ് ടാബിൽ വെക്കുക. ദെൻ റൈറ്റ് ക്ലിക്ക് ഓൺ മൗസ്, ഇതിൽ റീനെയിം കൊടുത്തു. റീനെയിം സെലക്ട് ചെയ്തു, റീനെയിം കൊടുത്തു. അവിടെ കൊമേഴ്സ് എന്നാണ് കൊടുക്കേണ്ടെങ്കിൽ കൊമേഴ്സ് എന്ന് കൊടുത്തു. കൊമേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഓക്കെ അടിച്ചു. ഇനി ആ ഷീറ്റ് 2 എന്നുള്ളത് കൊമേഴ്സ് എന്ന് പേര് മാറും. എന്താ ചെയ്തത്? ഷീറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്തു, ഷീറ്റ് ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പേര് മാറ്റുകയാണ് ഉണ്ടായത്. ഇനി നമ്മൾ പറയേണ്ട അടുത്ത കാര്യം, 5th ഷീറ്റിലാണ് ആ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. ഡിലീറ്റ് എ വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റ് ആവശ്യമില്ലെങ്കിൽ അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വർക്ക്ഷീറ്റ് ടാബ് ഇതിന് ടാബ് എന്നാണ് പറയുക. വർക്ക്ഷീറ്റ് ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഡിലീറ്റ് എന്നുള്ള ഡിലീറ്റ് ഷീറ്റ്, ഈ 7th ഷീറ്റ് ഡിലീറ്റ് ആയി. കൺഫർമേഷൻ ചോദിക്കും, യെസ് കൊടുത്താൽ ഡിലീറ്റ് ആയി, പിന്നെ അത് കിട്ടില്ല. വീണ്ടും നമുക്ക് ആവശ്യമില്ലാത്ത ഷീറ്റ്, ഇപ്പൊ 5 ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്കിൽ 5 എടുക്കുക. 4 ആണ് ഡിലീറ്റ് എങ്കിൽ 3 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, 3 എടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ ചോദിക്കും, യെസ് കൊടുക്കുക. ഇതിന്റെ പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മൾക്ക് പറയേണ്ടത് എന്തായിരുന്നു? ഡിലീറ്റ് റീനെയിം എ വർക്ക്ഷീറ്റ്. അത് പറഞ്ഞല്ലോ, റീനെയിം പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് പ്രാക്ടിക്കലായി നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്നും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക, അതല്ലെങ്കിൽ ഇത് നോക്കി മനസ്സിലാക്കുക. നമ്മൾക്ക് പ്രാക്ടിക്കൽ വരുന്നുണ്ട്, പ്രാക്ടിക്കൽ സമയത്ത് നമ്മൾക്ക് ഇതെല്ലാം ചെയ്തു നോക്കാം. തിയറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ചോദിക്കാം. നമ്മൾ അടുത്ത വീഡിയോയിൽ റേഞ്ചിന്റെ നെയിമിംഗ് ഓഫ് റേഞ്ച് അതുപോലുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം അടുത്ത വീഡിയോ കാണുക.